കാഞ്ചിയാറിലെ അനുമോളുടെ കൊലപാതകത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഭർത്താവ് ബിജേഷ് പിടിയിലായി. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ കുമിളിലെത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. അനുമോളെ കൊലപ്പെടുത്തിയത് ബിജേഷ് ആണെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ കുമിളി ടൗണിൽ വെച്ചാണ് പോലീസ് ബിജേഷിനെ കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട് കമ്പത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ഇന്ന് രാവിലെ കുമിളിയിൽ വന്നിറങ്ങിയ സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. ടീഷർട്ടും പാൻസുമായിരുന്നു വേഷം. തുടർന്ന് പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കുമിളി SHO ജോബിൻ ആന്റണി അടങ്ങിയ സംഘത്തിന് മുമ്പിൽ അകപ്പെടുകയായിരുന്നു. തുടർന്ന് ബിജേഷിനെ കട്ടപ്പനയിൽ നിന്നെത്തിയ അന്വേഷണ സംഘത്തിന് കൈമാറി. പിടികൂടുമ്പോൾ ഇയാൾ പഴയ വേഷം മാറ്റി ഷർട്ടും മുണ്ടുമാണ് ധരിച്ചിരുന്നത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ എന്തിനാണ് കുമിളിയിലെത്തിയത് എന്നതിൽ വ്യക്തതയില്ല. കഴിഞ്ഞ 21-നാണ് ബിജേഷിന്റെ ഭാര്യ അനുമോളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പുതപ്പിൽ പൊതിഞ്ഞ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് ദിവസങ്ങൾ പഴക്കമുണ്ടായിരുന്നു. ജഡം കണ്ടെത്തിയ ദിവസം തന്നെ ബിജേഷിനെ കാണാതായത് സംശയം ജനിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബിജേഷും കൊല്ലപ്പെട്ട അനുമോളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വ്യക്തമായത്. അനുമോളുടെ മൊബൈൽ ഫോൺ വിറ്റ് കിട്ടിയ പണവുമായിട്ടാണ് പ്രതി അതിർത്തി കടന്നത്. പോകുമ്പഴി സ്വന്തം മൊബൈൽ ഫോൺ കുമിളി അട്ടപ്പള്ളത്ത് വഴിയരികിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ ഫോൺ പിന്നീട് പോലീസ് കണ്ടെത്തി. അനുമോളെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ബിജയ് സമ്മതിച്ചതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ എങ്ങനെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇടുക്കി വിഷൻ കട്ടപ്പന.